ജീവിതത്തിൽ ഒരിക്കലും ഈ നാലുപേരുമായി വഴക്കോ തർക്കമോ പാടില്ലെന്ന് ആചാര്യ ചാണക്യൻ തന്റെ നയത്തിലൂടെ പറഞ്ഞു. ആചാര്യ ചാണക്യൻ പറഞ്ഞതനുസരിച്ച് ഈ നാലുപേരുമായി നമ്മൾ യുദ്ധത്തിന് പോയാൽ, അല്ലെങ്കിൽ ഈ നാലുപേരുമായി വഴക്കിടാൻ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും തോൽക്കും. ആചാര്യ ചാണക്യ തന്റെ തത്വത്തിലൂടെ മനുഷ്യർക്ക് ജീവിത രീതിയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഈ നയത്തിലൂടെ കോപത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഈ നാലുപേരുമായി വഴക്കോ തർക്കമോ പാടില്ലെന്ന് ആചാര്യ ചാണക്യ തന്റെ നയത്തിലൂടെ പറഞ്ഞു. ഈ നാലുപേരുമായി നിങ്ങൾ തർക്കിച്ചാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നഷ്ടം മാത്രമേ സംഭവിക്കൂ. ആരൊക്കെയാണ് ഈ നാലുപേരെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി കുടുംബാംഗങ്ങൾ. ആചാര്യ ചാണക്യ തന്നെ ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മളുടെ കുടുംബാംഗങ്ങളുമായി തർക്കിക്കരുതെന്ന്. മോശ സമയങ്ങൾ നേരിടുമ്പോഴോ എന്തെങ്കിലും സഹായം ആവശ്യമായി വരുമ്പോഴോ നമ്മുടെ കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും നമ്മളെ സഹായിക്കാൻ വരികയില്ല. പ്രിയപ്പെട്ടവരുമായി വഴക്കിട്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ലെന്ന് ആചാര്യ ചാണക്യ പറയുന്നു. രണ്ടാമതായി വിഡ്ഢികളോട് കലഹിക്കരുത്. ഒരാൾക്ക് ബുദ്ധി കുറവാണെങ്കിലോ അവന്റെ മനസ്സ് മറ്റുള്ളവരോ പോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അത്തരക്കാരുമായി ഒരിക്കലും വഴക്കിടരുതെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരക്കാരോട് തർക്കിക്കുകയോ വഴക്കിടുകയോ ചെയ്യുന്നത് നിങ്ങളുടെ സമയം പാഴാക്കും. ഇത്തരക്കാരുടെ വഴക്കിടുന്നതിന് പകരം അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ സഹായിക്കുന്നതാണ് നല്ലതെന്നും ചാണക്യൻ പറയുന്നു. മൂന്നാമതായി ഒരു സുഹൃത്തിനോട് വഴക്കിടരുത്. സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മൾ വിഷമിക്കുമ്പോൾ ആദ്യം സഹായിക്കുന്നത് നമ്മളുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുമായി ഒരിക്കലും വഴക്കിടരുത്. ഒരു സുഹൃത്തിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി തോന്നിയാലും അവൻ അത് അവിടെ തന്നെ ഉപേക്ഷിക്കണം. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ സുഹൃത്തിനെ ഉപേക്ഷിക്കരുത്. ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അന്ധമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയെ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. നാലാമതായി ഗുരു. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഗുരുവിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ മനസ്സിൽ നിന്ന് അജ്ഞതയുടെ അന്ധകാരം അകറ്റി അറിവിന്റെ പ്രകാശം നിറയ്ക്കുന്നത് ഗുരു മാത്രമാണ്. നാം എപ്പോഴും ഗുരുവിനെ ബഹുമാനിക്കണം. ഒരിക്കലും അദ്ദേഹത്തോട് കലഹിക്കരുത്. മേൽപ്പറഞ്ഞ നാലുപേരുമായി പിണങ്ങിയാൽ തോൽക്കുമെന്നാണ് ആചാര്യ ചാണക്യയുടെ പ്രസ്താവന. ഇവരാണ് നമ്മെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. നമ്മൾ അവരുമായി വഴക്കിട്ടാൽ അത് നമ്മുടെ ബന്ധത്തെ ബാധിക്കും. കഷ്ടകാലത്ത് അവർ നമ്മോടൊപ്പം ഉണ്ടാകില്ല. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.